അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. ഉബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദുൻ മജീദ്. അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കഥ പറയുന്ന ബലിപെരുന്നാൾ എന്ന വിഷയത്തിൽ ഷാ ജീലാനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കുടുംബസംഗമത്തിലാണ് നാം ഉള്ളത്. ഇബ്രാഹിം അലൈഹിസ്സലാം അനുസരണയുടെ അത്യുന്നത മാതൃക എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക ചരിത്രത്തിൽ 150,000 വരുന്ന പ്രവാചകന്മാരിൽ അത്യുന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചക കുടുംബം ലോകത്തെ വലിയൊരു മാതൃക സൃഷ്ടിച്ചാണ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയത് എന്ന് അവരുടെ ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും സർവവും അവൻ്റെ പേരിൽ ത്യജിക്കുന്നതിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മഹാനവറുകളുടെ കുടുംബവും സഹിച്ച ത്യാഗവും സന്നദ്ധതയും 6,000 വർഷങ്ങൾക്ക് ശേഷവും നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഉന്നതമായൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു, ഖദ് കാനത്ത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു. തീർച്ചയായും നിങ്ങൾക്ക് ഉത്തമമായൊരു മാതൃകയുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തോട് കൂടെയുള്ള ആളുകളിലും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തോട് കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ മക്കളിലും അതുപോലെ തന്നെ ഭാര്യമാരിലും സഹചരിലുമൊക്കെ ലോകത്തിന് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ലോകത്തൊരിക്കലും തുല്യതയില്ലാത്ത ചരിത്രം രചിച്ചാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ലോകത്തു നിന്ന് വിട വാങ്ങിയത്. അള്ളാഹുവിനെ സർവവും സമർപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരാവർത്തി ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നതാണ് ചരിത്ര വായന നമ്മെ തെരിയപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ആ ചരിത്രം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. 25 സൂറത്തുകളിലായി 65 സ്ഥലങ്ങളിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം. അനുസരണയുടെ അത്യുന്നത മാതൃക എന്ന ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അനുസരണയെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അള്ളാഹു അദ്ദേഹത്തിൻ്റെ റബ്ബ്, ഇബ്രാഹിം നബിയുടെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, അസ്ലിം, നീ അനുസരണയുള്ളവനാവണം, കീഴ്പ്പെടുന്നവനാവണം. ഖാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിസ്സങ്കോചം പറഞ്ഞു, ഒരു സംശയത്തിനും ഇടം നൽകാത്ത വിധം, ഒന്ന് ശങ്കിച്ചു നിൽക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അസ്ലം തു ലി റബ്ബിൽ ആലമീൻ, എൻ്റെ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാനിതാ വഴിപ്പെട്ടിരിക്കുന്നു, ഞാനിതാ അനുസരണയുടെ സർവവും സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പ്രതിവചിച്ചു. ഇതൊരു കേവല വാചകമല്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടും. ഈ വാക്ക് അന്വർത്ഥമാക്കുന്ന, ഈ പ്രഖ്യാപനം അന്വർത്ഥമാക്കുന്നതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം. പിതാവിൻ്റെ മരണശേഷം ചരിത്രം വിശദീകരിക്കുന്നത് വളർത്തുപ്പയുടെ കീഴിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചത്. ബിംബാരാധകനായ, ബിംബം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന
ആസറെന്ന വളർത്തച്ഛൻ്റെ വളർത്തുപ്പയുടെ മുന്നിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരിക്കലും ന്യായമല്ല. നിങ്ങളുണ്ടാക്കുന്ന ബിംബങ്ങളെ നിങ്ങൾ തന്നെ ആരാധിക്കുന്നത് തീർത്തും ബുദ്ധിശൂന്യമാണ്. അവർക്ക് നിങ്ങളെ സഹായിക്കാനോ നിങ്ങളോട് നിങ്ങൾക്ക് വല്ലതും നൽകുവാനോ സാധിക്കുകയില്ല എന്ന ആ നഗ്നസത്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞു. ഉപ്പ പറഞ്ഞു പറ്റില്ല, വളർത്തുപ്പ പറഞ്ഞു പറ്റില്ല. ഇതാണ് പൂർവ്വപിതാക്കന്മാർ നമ്മുടെ തലമുറകളൊക്കെ മുൻ തലമുറകളൊക്കെ ആരാധിച്ചു വന്നത്. ഇങ്ങനെയാണ്, ഇത് തന്നെ നമ്മൾ ആരാധിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇത് ഒരു വ്യർത്ഥമായ ആരാധനയാണ്, വ്യർത്ഥമായ വിശ്വാസമാണ്, ഇത് നിങ്ങളെ വിജയത്തിലേക്കല്ല നാശത്തിലേക്കാണ് എത്തിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഉപദേശം പിതാവിനെ അല്ലെങ്കിൽ വളർത്തുപ്പയെ ദേഷ്യം പിടിപ്പിച്ചു, വീട്ടിൽ നിന്ന് പുറത്താക്കി. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തു പോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദഅവത്ത് ആരംഭിച്ചു. നംറൂദിൻ്റെ കാലമാണ്. ലോകകിങ്കരനായ അതിശക്തനായ നംറൂദിൻ്റെ കാലഘട്ടത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിശുദ്ധമായ തൗഹീദ് സർവരോടും വിളിച്ചു പറയാൻ തുടങ്ങി. നംറൂദിൻ്റെ ശത്രുത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് എത്തിപ്പെട്ടു. ആളുകളൊക്കെ കൂടി, രാജകിങ്കരന്മാർ എല്ലാവരും കൂടി ആ രാജസദസ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കരിച്ചു കളയാനായിരുന്നു തീരുമാനിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കരിച്ചു കളയണം, അങ്ങനെ നമ്മുടെ ആരാധ്യ വസ്തുക്കളെ സംരക്ഷിക്കണമെന്ന് ആ വിഡ്ഢികളായ സമൂഹം അന്നവിടെ വിധി പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കരിച്ചു കളയാൻ അവർ ചെയ്തതെന്തെന്നറിയുമോ? ഒരു മാസക്കാലം ആളുകൾ നേർച്ചയാക്കി വിറക് ശേഖരിച്ചു. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഒരു മാസക്കാലം നേർച്ചയാക്കിക്കൊണ്ട് വിറക് ശേഖരിച്ചു. അങ്ങനെ ആ വിറക് വലിയൊരു കൂമ്പാരമായി കൂട്ടിയിട്ട് അതിന് തീ കൊടുത്തു. ചരിത്രം വിശദീകരിക്കുന്നു, ആ തീക്കുണ്ടാരത്തിന് മുകളിലൂടെ ഒരു പക്ഷിയെങ്ങാനും പറന്നാൽ അതിൻ്റെ ചിറക് കരിഞ്ഞ് അവ ആ തീക്കുണ്ടാരത്തിലേക്ക് വീഴുമായിരുന്നു. അത്രയും ഭയാനകരമായൊരു ഒരു തീക്കുണ്ടാരം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഈമാൻ അവിടെ ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. ഒരു ചെറിയ അളവ് പോലും അതിന് കുറവ് സംഭവിച്ചില്ല. ഒരു മാസക്കാലം തന്നെ കത്തിക്കാൻ വേണ്ടിയാണ് ഈ വിറക് ശേഖരിക്കുന്നതെന്ന് അറിയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് എറിയാനുള്ള സമയം ആയി. ആ സമയത്ത് ലോകവും ആകാശവും ഭൂമിയുമൊക്കെ കിടുകിടാ വിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം. മഴയുടെ മലക്ക് വന്ന് പറഞ്ഞു, ഇതാ മഴ വർഷിച്ച് ഈ തീയിനെ കെടുത്തിക്കളയാൻ എനിക്ക് സാധിക്കും, ഞാനത് ചെയ്യാം, നിങ്ങളെ സഹായിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിന്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. കാറ്റിൻ്റെ മലക്ക് വന്ന് പറഞ്ഞു, നിങ്ങളെ സഹായിക്കാം, ഈ തീ കെടുത്തിക്കളയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ആ സമയത്ത് അവസാനമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, യാ ഇബ്രാഹിം അലക ഹാജത്തുൻ, യാ ഇബ്രാഹിം നബിയെ, അങ്ങേക്ക് വല്ല ആവശ്യവുമുണ്ടോ, എൻ്റെ വല്ല സഹായവുമുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അമ്മാ ഇലൈക ഫലാ, നിന്റെ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല, നിന്റേതായ ഒരു സഹായവും എനിക്ക് ആവശ്യമില്ല. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫസ് അൽ റബ്ബക, എന്നാൽ നിന്റെ റബ്ബിനോട് നീ സഹായം തേടണം. നബിയെ, ഇബ്രാഹിം നബിയെ, അങ്ങയുടെ റബ്ബിനോട് അങ്ങ് സഹായം അഭ്യർത്ഥിക്കണം എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ വാചകം നമ്മുടെ മനോമുഗുരങ്ങളിൽ ഒരുപാട് ആവർത്തി നാം കേൾക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലി, ഹസ്ബി മിൻ സുആലി ഇൽമുഹു ബിഹാലി, എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ എൻ്റെ അവസ്ഥ അള്ളാഹുവിന് അറിയാമെന്നത് മാത്രം മതി. എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ അവസ്ഥ അള്ളാഹുവിന് അറിയാമെന്നത് മാത്രം മതി. എനിക്ക് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതിനേക്കാൾ വലുത് അള്ളാഹുവിന് എൻ്റെ അവസ്ഥ അറിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അചഞ്ചലമായി അവിടെ നിന്ന് പ്രഖ്യാപിച്ചു. അസ്ലം തുലി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞത് തൻ്റെ ജീവിതത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം
പ്രാവർത്തികമാക്കി കാണിച്ചു തരികയായിരുന്നു. പരിശുദ്ധമായ തൗഹീദിന് വേണ്ടി, അള്ളാഹു ഏകനാണെന്ന് വിളിച്ചു പറഞ്ഞതിന് വേണ്ടി, ശത്രുക്കളുടെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ എന്നെ സഹായിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ, എൻ്റെ അവസ്ഥകൾ അറിയാൻ അള്ളാഹുവുണ്ട്, ആ അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകളുടെ സഹായ വാഗ്ദാനങ്ങളൊക്കെ തള്ളിക്കളയുകയായിരുന്നു. അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, റബ്ബിന് വേണ്ടി മാത്രമാണ് ഞാൻ അനുസരണയുള്ളവനായി മാറിയത്, മുസ്ലിമായി മാറിയത്, കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വജീവിതത്തിലൂടെ തെളിയിക്കുകയായിരുന്നു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം ലഭിച്ചു. അഗ്നി പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു വിജയം നൽകി. ആ കത്തിജ്വലിക്കുന്ന തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശവും ഭൂമിയും അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്, കിതാബുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ആകാശവും ഭൂമിയും ഒക്കെ നിശബ്ദമായ നിൽക്കുന്ന അവസ്ഥ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല ആ കത്തിജ്വലിക്കുന്ന തീജ്വാലകൾക്ക് അഗ്നികുണ്ഡാരത്തിന് അല്ലാഹുവിൻ്റെ ആജ്ഞ നൽകി, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഞാൻ മതിയെന്ന് പറയുന്ന, എൻ്റെ സഹായം മതിയെന്ന് പറയുന്ന, എനിക്ക് വേണ്ടി സർവം സമർപ്പിച്ച ഇബ്രാഹീമിന് തീയെ നീ തണുപ്പും രക്ഷയുമാവണം. ഇബ്രാഹീമിൻ്റെ ഒരു രോമത്തിന് പോലും, രോമത്തെപ്പോലും കരിക്കാൻ ആ തീയിന് അള്ളാഹു അനുവാദം നൽകിയില്ല. സർവശക്തനായ റബ്ബേ തന്നിൽ സർവവും സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സഹായമായി, രക്ഷയായി അവിടെ നിലകൊണ്ടു. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സമർപ്പണം, ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അനുസരണം, ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കീഴ്വഴക്കം. ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത, മറ്റൊരു പ്രവാചകരിലും നമുക്ക് കാണാൻ കഴിയാത്ത മഹത്തായ ചര്യയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് നമുക്കവിടെ കാണിച്ചു തന്നത്. കേവലം സ്വജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കുക മാത്രമല്ല ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്. പരീക്ഷണങ്ങൾ വീണ്ടും വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 90-ൻ്റെയും 100-ൻ്റെയും ഇടയിലുള്ള വയസ്സായപ്പോഴാണ് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന കുട്ടിയുണ്ടായത്. ഒരുപാട് വർഷം അള്ളാഹുവിനോട് കുട്ടിയെ ആവശ്യപ്പെട്ടു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്കൊരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യയായ സാറാ ബീവിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ സമയത്തൊന്നും കുട്ടികളുണ്ടായില്ല. ആ സമയത്ത് സാറാ ബീവിയുടെ നിർബന്ധപ്രകാരമാണ് ഹാജർ ബീബി റളിയല്ലാഹു അൻഹയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നത്. അങ്ങനെ തൻ്റെ 90-ൻ്റെയും 100-ൻ്റെയും ഇടയിലുള്ള വയസ്സിലെന്നാണ് ചരിത്രം വിശദീകരിക്കുന്നത്, മഹാനായ ഇസ്മായിൽ എന്ന കുട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഉണ്ടാവുകയാണ്. പൊന്നുമോൻ, തൻ്റെ ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ തനിക്കുണ്ടായ ആ പൊന്നുമോൻ വളരെ ലാളനയോടെ, വളരെ സ്നേഹത്തോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വളർത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പെട്ടെന്ന് പറയും, അതെൻ്റെ മക്കൾക്കും വേണം. ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ അത് നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു എന്തെങ്കിലും പറഞ്ഞാൽ ഇബ്രാഹിം നബി പെട്ടെന്ന് പറയും, എൻ്റെ മക്കൾക്കും വേണം. ഒന്ന് ഉദാഹരണം, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയാണ്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ, നിങ്ങളെ ജനങ്ങൾക്ക് ഞാനൊരു നേതാവായി വെച്ചിരിക്കുകയാണ്, നിങ്ങളെ ഞാനൊരു ജനങ്ങൾക്ക് നേതാവാക്കിയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല വമിൻ സുരിയത്തി, എൻ്റെ മക്കളിൽ നിന്നും നേതാക്കന്മാരുണ്ടാവണം, ഞാൻ മാത്രം നേതാവായാൽ പോരാ, എൻ്റെ മക്കളും നേതാക്കന്മാരാവണം. ഇതുപോലെ ഒരുപാട് ആയത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. അത്രമാത്രം മക്കളെയും സഹചരെയും സ്നേഹിച്ച, അവരോട് വാത്സല്യത്തോടുകൂടി പെരുമാറിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പിഞ്ചു പൈതൽ ഇസ്മായിൽ അലൈഹിസ്സലാം പിറന്ന ഉടനെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി, തൻ്റെ ഭാര്യയെയും പ്രിയതമയെയും ആ പിഞ്ചു പൈതലിനെയും മുലകുടി പ്രായത്തിലുള്ള ആ പിഞ്ചു പൈതലിനെയും അള്ളാഹുവിൻ്റെ ഭവനമായ കഅബ ഷരീഫിൻ്റെ അടുത്ത് പരിശുദ്ധമായ മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്ന ആജ്ഞയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത്. ഫലസ്തീനിൽ ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആജ്ഞ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനത്തോട് കൂറു പുലർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പ്രിയതമയെയും ആ പിഞ്ചുബാലനെയും മുട്ടകുപ്പുറത്തേറ്റി ഫലസ്തീനിൽ നിന്ന്
ഒരു മാസക്കാലം യാത്രാദൂരമുള്ള മക്കയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ പരിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ ചാരത്തെത്തി നിൽക്കുമ്പോൾ എത്തിയപ്പോൾ ഉമ്മയെയും മകനെയും ഒട്ടകപ്പുറത്ത് നിന്ന് ഇറക്കി ഒരു തോൽപാത്രത്തിൽ വെള്ളവും ഒരു തോൽപാത്രത്തിൽ കാരക്കയും കൊടുത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടകത്തെ തിരിച്ചു. താൻ വന്ന വഴിയെ തന്നെ തിരിച്ചു പോവാൻ വേണ്ടി ഒട്ടകത്തെ തിരിച്ചു. ഉമ്മാക്ക് മനസ്സിലായി, ഉപ്പ പിഞ്ചു പൈതലിൻ്റെ ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമൻ ഇബ്രാഹിം അലൈഹി സ്വലാം തിരിച്ചു പോവുകയാണ്, ഇവിടെ നിൽക്കാൻ തയ്യാറായിട്ടില്ല അത് എന്ന് മനസ്സിലാക്കിയ പ്രിയതമ ഒട്ടകത്തിൻ്റെ മുന്നിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളെ ഈ വിജനമായ പ്രദേശത്ത്, ആരാരുമില്ലാത്ത പ്രദേശത്ത്, ആ സമയത്ത് മക്കയുടെ ചരിത്രത്തിൽ പറയുന്നു ആ സ്ഥലത്ത് ഒരു പുല്ലുപോലും മുളക്കാത്ത അവസ്ഥയായിരുന്നു, വെള്ളമുണ്ടായിരുന്നില്ല, ആൾ താമസമുണ്ടായിരുന്നില്ല, പുല്ലുപോലും മുളക്കാത്ത ആ വിജനമായ പ്രദേശത്ത്, ആരാരുമില്ലാത്ത ആ പ്രദേശത്ത് ഒരു പിഞ്ചുബാലനെയും മുലകുടിപ്രായത്തിലുള്ള പിഞ്ചുബാലനെയും ഏകദേശം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയെയും പ്രിയതമയെയും ഉപേക്ഷിച്ചുകൊണ്ട് താമസിപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു പോകുമ്പോൾ ഒട്ടകത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹദി ഹാജർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? മൗനമായിരുന്നു ഉത്തരം, മൗനമായി നിന്നു. ആ സമയത്ത് ഹാജർ ബീവി റളിയല്ലാഹു അൻഹു ഇത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നറിയുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് മാത്രം ജീവിക്കുന്ന ആളാണെന്നറിയുന്ന ഹാജർ ബീവി ചോദിച്ചു, അല്ലാഹു ആമുറുക ബിഹ, അള്ളാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? പടച്ച തമ്പുരാനാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത്? ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോവാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെ, പടച്ചവൻ കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ നിങ്ങളെ ഇവിടെ താമസിപ്പിച്ച് തിരിച്ചു പോകുന്നത്. ആ സമയത്ത് അചഞ്ചലമായ ഈമാൻ മനസ്സിൽ കുടികൊള്ളുന്ന മഹദി ഹാജർ റളിയല്ലാഹു അൻഹ ആ സമയത്ത് പറഞ്ഞു, എന്നാൽ എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ പോയിക്കോളൂ, എന്നെ ഇവിടെ ആക്കാൻ ഏത് റബ്ബാണോ പറഞ്ഞത് ആ റബ്ബ് മതി ഞങ്ങൾക്ക്, ആ റബ്ബ് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അസ്ലം തുലി റബ്ബിൽ ആലമീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ വാചകത്തിൻ്റെ പ്രതിപുരുഷന്മാരായി പ്രതിരൂപമായി മഹദി ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും ആ മണലാരണ്യത്തിൽ ആവുകയായിരുന്നു, അതിൻ്റെ രൂപം പ്രാപിക്കുകയായിരുന്നു. ആരാരുമില്ലാത്ത സ്ഥലം, വെള്ളം പോലും ഇല്ലാത്ത സ്ഥലം, പുല്ല് മുളക്കാത്ത സ്ഥലം, ചരിത്രം പറയുന്നു പുല്ലുപോലും മുളക്കാത്ത സ്ഥലം, പക്ഷികളുടെ കളകൂജനം കേൾക്കാത്ത സ്ഥലം, കാരണം വെള്ളമുള്ള സ്ഥലത്തെ പക്ഷികളുണ്ടാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ പക്ഷികളുടെ ശബ്ദം പോലും, ചിലക്കൽ ശബ്ദം പോലും ഇല്ലാത്ത വിജനമായ മരുഭൂമിയിൽ തന്നെയുമാക്കിപ്പോകുന്ന പ്രിയതമയോട് അള്ളാഹുവാണ് ഞങ്ങളോട് ഇത് കൽപ്പിച്ചതെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ യാത്രയാക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തൻ്റെ കുടുംബത്തോടുള്ള, തൻ്റെ മക്കളോടുള്ള സ്നേഹം എത്രമാത്രമാണ് എന്ന്, എന്ത് ലഭിച്ചാലും മക്കൾക്കും വേണമെന്ന് പറഞ്ഞിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ തിരിഞ്ഞ് ആ ഒട്ടകപ്പുറത്തേറി തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. അങ്ങനെ ഒരു പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശത്തെത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ, തൻ്റെ പ്രിയതമയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, അവരെ ഒറ്റക്ക് നിർത്തിയാണ് ഞാൻ പോകുന്നത്. അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നടത്തി. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറ ദീ സർ ഇൻദ ബൈതികൽ മുഹറം. അള്ളാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, എൻ്റെ ദുര്യത്ത്, എൻ്റെ മക്കളെ, എൻ്റെ മകനെ, എൻ്റെ ഭാര്യയെ, ഞാനിതാ നിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൻ്റെ സമീപത്തെ, ആരാരുമില്ലാത്ത, കൃഷിയില്ലാത്ത വിജനമായൊരു പ്രദേശത്തെ ഇതാ അവരെ ഞാൻ ഒഴിവാക്കി പോകുന്നു, അവരെ ഞാൻ താമസിപ്പിച്ചു പോകുന്നു. എന്തിനാണ് റബ്ബനാ ലിയുഖീമ സ്വലാ, നിൻ്റെ നിനക്ക് വേണ്ടി നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ അവരെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രാർത്ഥനയാണത്. തൻ്റെ പ്രിയതമയെ, തൻ്റെ പ്രിയപ്പെട്ട മകനെ ആരാരുമില്ലാത്ത പ്രദേശത്ത്
താമസിപ്പിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. അസ്ലംതു റബ്ബിൽ ആലമീൻ എന്ന ആ പവിത്രമായ വാചകത്തെ സ്വന്തം ജീവിതത്തിൽ നിന്ന് മാത്രമല്ല തന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ച് അള്ളാഹുവിനെ പരിപൂർണമായി കീഴ്പ്പെടാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സാധിച്ചു. അങ്ങനെ കാലം നീങ്ങി മഹദി ഹാജറ ബീവി റളിയല്ലാഹു അൻഹയും പൊന്നുമോൻ ഇസ്മായിൽ അലൈഹി സ്വലാമും ആ മക്കയിൽ ജീവിതം ആരംഭിച്ചു. അങ്ങനെ ഹാജർ ബീബി റളിയല്ലാഹു അൻഹുവിൻ്റെയും കുട്ടിയുടെയും ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. വെള്ളം കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ സഫയുടെയും മർവയുടെയും ഇടയിലൂടെ ഓടി ഹാജർ ബീബി റളിയല്ലാഹു അൻഹു കുട്ടിക്ക് വേണ്ടി വെള്ളം അന്വേഷിച്ചു, ലഭിച്ചില്ല. അവസാനം അള്ളാഹുവിൻ്റെ സഹായം, എല്ലാം എന്നെ നോക്കാൻ അള്ളാഹുവുണ്ട്, നിങ്ങളോട് കൽപ്പിച്ചത്, ഞങ്ങളെ ഇവിടെ താമസിപ്പിക്കാൻ കൽപ്പിച്ചത് അള്ളാഹുവാണെങ്കിൽ ആ അള്ളാഹുമതി ഞങ്ങൾക്ക് എന്ന ദൃഢനിശ്ചയത്തോടെ പറഞ്ഞ ഹാജർ ബീവിക്ക് സഹായവുമായി അള്ളാഹു എത്തി. പിഞ്ചു പൈതലിൻ്റെ കാലിട്ടടിക്കുന്ന പിഞ്ചു പൈതലിൻ്റെ കാൽപാദത്തിൻ്റെ ചുവട്ടിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല അതിസുന്ദരമായ ഒരു അരുവി, ഒരു നീരുറവ പുറപ്പെടുവിച്ചു. അതിനാണ് നാം ഇന്ന് ലോകം സംസം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ആ നീരുറവയിലൂടെ മഹദി ഹാജറ ബീവി റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ച ആ പരിശുദ്ധമായ ഈമാനിനെ അള്ളാഹു ദൃഢത നൽകി ശക്തി നൽകുകയായിരുന്നു. അള്ളാഹുവിൻ്റെ സഹായം ഹാജർ ബീവിക്കും പ്രിയപ്പെട്ട പൊന്നുമോനും അള്ളാഹു അവിടെ വെച്ച് നൽകുകയുണ്ടായി. കൊടാനിക്കോടി ജനങ്ങൾ പുണ്യതീർത്ഥമായും അതുപോലെ തന്നെ ലക്ഷോപലക്ഷം ആളുകൾ കുടിനീരായും ഇന്ന് പരിശുദ്ധമായ ആ സംസം വെള്ളം പ്രിയപ്പെട്ട ഇസ്മായിൽ എന്ന ആ പിഞ്ചു പൈതലിൻ്റെ കാലിട്ടടിച്ച ആ മണ്ണിൽ നിന്ന് ഉറവയൊലിച്ച ആ ജലം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെയും ഇന്നും 6000 വർഷങ്ങൾക്ക് ശേഷവും നാം സ്മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പരീക്ഷണങ്ങൾ വീണ്ടും വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു, ആ പിഞ്ചു പൈതൽ വളർന്ന് ഇബ്രാഹിം നബിയോടുകൂടെ നടക്കാനും കളിക്കാനുമൊക്കെ പ്രായമായപ്പോൾ അള്ളാഹുവിൻ്റെ പരീക്ഷണം വീണ്ടും വരികയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു ദിവ്യ സന്ദേശം അറിയിച്ചു കൊടുത്തു, ഈ മകനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മകനെ ബലിയറുക്കണം. നിങ്ങൾ മുമ്പ് എന്നോട് ചെയ്ത കരാറായിരുന്നു അത്, ഒരു മകനുണ്ടായാൽ, ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ ആ കുഞ്ഞിനെയും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകിക്കോളാമെന്ന ഒരു കരാർ എനിക്ക് മുമ്പ് നിങ്ങൾ നൽകിയിരുന്നു, ആ കരാർ പൂർത്തീകരിക്കണമെന്ന സന്ദേശമായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ലഭിച്ചത്. അദ്ദേഹത്തിന് ഇബ്രാഹിം നബിക്ക് ഒരിക്കലും ചിന്തിക്കേണ്ടി വന്നില്ല, അതിൽ ആലോചിച്ചിരിക്കേണ്ടി വന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പൊന്നുമോനോട് പറഞ്ഞു, മോനെ നിന്നെ അറുക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിന്നെ ബലിയറുക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നെ ബലിയറുക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് പൊന്നുമോനെ? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു. ഈ അവസരത്തിൽ എന്നെ ചെറുപ്രായത്തിൽ ഇവിടെ ഉപേക്ഷിച്ചു പോയ വാപ്പയല്ലേ നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്തോ എന്ന് പറഞ്ഞ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ആട്ടുകയായിരുന്നില്ല. പൊന്നുമോനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അതറിഞ്ഞ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, ഇതുവരെ നിങ്ങളെവിടെയായിരുന്നു? കുട്ടിയെ വളർത്തി വലുതാക്കിയപ്പോൾ അറുക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് ഒരിക്കലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കോപിച്ചില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു പോയതിനു ശേഷം കുട്ടിയെ വളർത്തിയ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ വളർത്തിയ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ പിതാവിനെ, ഇബ്രാഹിം എന്ന തൻ്റെ പിതാവിനെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചിരുന്നു. തൻ്റെ പിതാവിൻ്റെ ആ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെക്കുറിച്ചാണ് ഇസ്മായിൽ എന്ന പൊന്നു പൈതലിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് സർവവും സമർപ്പിച്ച ആ ചരിത്രം കേട്ടുവളർന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ മറ്റൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഉപ്പ, നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറുത്തോളൂ, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആ പൈതൽ, ആ കുട്ടി വാക്കു നൽകുകയാണ്, സമ്മതം നൽകുകയാണ്. സഹോദരങ്ങളെ നാം ആലോചിക്കുക, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം ഹാജർ ബീവി റളിയല്ലാഹു അൻഹു അൻഹ തൻ്റെ ജീവിതത്തിലൂടെ പകർത്തി കാണിക്കുകയാണ്. അതിനുശേഷം തൻ്റെ പിഞ്ചു പൈതൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാമും
ആ വാക്യത്തെ തൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു തരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വന്തം കഴുത്തിൽ കത്തിവെക്കാൻ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ ചെയ്തു കൊള്ളുവാപ്പാ എന്ന് പറഞ്ഞ് അചഞ്ചലമായ ഈമാനിൻ്റെ അനുസരണയുടെ കീഴ്വഴക്കത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തിന് നൽകിയത്. ചരിത്രം നിശബ്ദമായ നിമിഷമായിരുന്നു അത്. ലോകം മുഴുവൻ നിശബ്ദമായ നിമിഷം, ആകാശവും ഭൂമിയും അന്താളിച്ചു നിന്ന നിമിഷം, ഒരു പിതാവ് സ്നേഹിച്ച് വളർത്തിയ കുട്ടിയുടെ കഴുത്തിൽ കത്തിവെക്കാൻ പോകുന്ന സമയം. ഈ സമയത്ത് പിശാജ് വസ്വാസുമായി വന്നു, അവളെ പിഴപ്പിക്കാൻ വേണ്ടി വന്നു. ഹാജർ ബീവിയോട് പറഞ്ഞു, ഇതാ നിങ്ങളെ മകനെ എങ്ങോട്ടാണ് ഭർത്താവ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? നല്ല വസ്ത്രം ധരിപ്പിച്ച് സുഗന്ധം പൂശി നിങ്ങളുടെ മകനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഹാജർ ബീവി പറഞ്ഞു, ഉപ്പാക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാകും, അതിന് കൊണ്ടുപോവുകയാവും. ഇബ്ലീസ് പറഞ്ഞു, അല്ല, നിങ്ങളുടെ മകനെ അറുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഹാജർ ബീവി പറഞ്ഞു, അതൊരിക്കലും ആകൂല. ഇബ്ലീസ് പറഞ്ഞു, അള്ളാഹു ഇബ്രാഹിം നബിയോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ആ സമയത്ത് ഹാജർ ബീവി പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന വാക്ക് കേട്ടപ്പോൾ ഹാജർ ബീവി പറഞ്ഞു, അങ്ങനെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എൻ്റെ ഭർത്താവ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അസ്ലം തുലി റബ്ബിൽ ആലമീൻ, റബ്ബിൽ എൻ്റെ പൊന്നുമോനെ സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, നീ ശപിക്കപ്പെട്ട പിശാജാണ് എന്ന് പറഞ്ഞ് ഇബ്ലീസിനെ കല്ലെടുത്ത് എറിഞ്ഞാട്ടി. ആ സമയത്ത് കൊണ്ടുപോകുന്ന കുട്ടിയോട് ഇബ്ലീസ് പറഞ്ഞു, മോനെ ഉപ്പ നിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയുമോ? നിന്നെ അറുക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. മകൻ പറഞ്ഞു, ഉപ്പ കൊണ്ടുപോകുന്നത് അറുക്കാനാണെങ്കിൽ അതെൻ്റെ റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, നീ പോ എന്ന് പറഞ്ഞ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ഷെയ്ത്താനെ ആട്ടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒസ്വാസാക്കാൻ ശ്രമിച്ചോ? വിജയിച്ചില്ല. അവസാനം അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് ആ ഉപ്പയും മകനും ബലിക്കല്ലിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും രചിച്ച ആ ചരിത്രം നമ്മുടെ ചരിത്ര വായനയിൽ വളരെ വളരെ അധികം അത്ഭുതമുളവാക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് മകൻ പറയുന്നുണ്ട്, ഉപ്പ നിങ്ങളെന്നെ മലർത്തിക്കിടത്തരുത്, നിങ്ങളെന്നെ കമഴ്ത്തിക്കിടത്തണം. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾ എന്നോടുള്ള വാത്സല്യം കാരണത്താൽ അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ചാഞ്ചല്യമുണ്ടാകുമോ എന്നെനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് എന്നെ കമഴ്ത്തിക്കിടത്തണം. ആ മകൻ പറയുകയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി ഉപ്പാക്ക് സഹായകമായി തന്നെ കമഴ്ത്തിക്കിടത്തിക്കോ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയോട് ഉപദേശിച്ച ആ മകൻ്റെ ചരിത്രം എത്ര വികാര നിർഭരമാണ്, എത്രമാത്രം ഉദാത്തമാണ്, അള്ളാഹുവുമായി അവർക്കുണ്ടായ ബന്ധം എത്രമാത്രം പരിശുദ്ധമാണ് എന്ന് നാം ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ കത്തിവെച്ചു, മുറിയുന്നില്ല. അള്ളാഹുവിൻ്റെ സഹായം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആടുമായി വന്നു. അള്ളാഹു നൽകിയ സന്തോഷവാർത്ത അറിയിച്ചു, നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയ കരാർ അള്ളാഹു ഇതാ സ്വീകരിച്ചിരിക്കുന്നു. ഇസ്മായിലിന് പകരം, നിങ്ങളുടെ പൊന്നുമോന് പകരം ഈ ആടിനെ ബലിയറുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്തോഷവാർത്ത അറിയിച്ചു. തൻ്റെ മകനെ, തൻ്റെ എല്ലാമെല്ലാമായ മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയറുക്കാൻ ആ ഉപ്പാക്കെ ഒന്നും തടസ്സമായില്ല. അസ്ലം തുൽ റബ്ബിൽ ആലമീൻ എന്ന് മുമ്പ് അള്ളാഹുവിനോട് പറഞ്ഞ ആ വാക്ക് തൻ്റെ ജീവിതത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണിച്ചു തരികയായിരുന്നു, നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരികയായിരുന്നു. അങ്ങനെ സ്വന്തം ജീവിതത്തെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ മക്കളെ എല്ലാം അള്ളാഹുവിന് വേണ്ടി ത്യജിക്കാനും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാനും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ യാതൊരു സങ്കോചവും ഉണ്ടായില്ല, യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല എന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം വായിക്കുന്ന നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, തൻ്റെ സമ്പത്തും തൻ്റെ സർവവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി ചിലവാക്കാൻ തയ്യാറായിരുന്നു. വത്തഹദല്ലാഹു ഇബ്രാഹിം ഖലീല എന്നൊരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഖലീലാക്കി, ഖലീലായി തിരഞ്ഞെടുത്തു. തൻ്റെ സ്നേഹിതനായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തിരഞ്ഞെടുത്തു. ഖലീൽ, വത്തഹദല്ലാഹു ഇബ്രാഹിം ഖലീല, ഖലീല, ഖലീലായി തിരഞ്ഞെടുത്തു. ആ സമയത്ത് മലക്കുകൾക്കൊക്കെ ഒരു സംശയമുണ്ടായി എന്നാണ് കിതാബുകളിൽ കാണുന്നത്.
മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്റെ ഖലീലാകുന്നത്? അദ്ദേഹത്തിൻ്റെ മക്കളില്ലേ? അദ്ദേഹത്തിൻ്റെ ഭാര്യമാരില്ലേ? അദ്ദേഹത്തിൻ്റെ സമ്പത്തില്ലേ? നിങ്ങൾ അത് അങ്ങനെയൊക്കെ അങ്ങനെയെല്ലാമുള്ള ജീവിതം ചുറ്റുപാടുമായി ജീവിക്കുന്ന ഇബ്രാഹിം നബി എങ്ങനെയാണ് നിന്റെ ഖലീലാകുന്നത് എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ സംശയം പ്രകടിപ്പിച്ചു. ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, മലക്കുകളെ, ലാ തന്ദുറു ഇലാ സൂറത്തി അബ്ദി, എൻ്റെ അടിമയുടെ രൂപത്തിലേക്ക് നിങ്ങൾ നോക്കണ്ട, വലാ ഇലാ മാലിഹി, അദ്ദേഹത്തിൻ്റെ മുതലിലേക്കും നിങ്ങൾ നോക്കണ്ട, ബൽ ഇലാ ഖൽബിഹി വഅമാലിഹി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്കും നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞ് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതാല താൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീലാക്കിയതിൻ്റെ കാര്യം വിശദീകരിച്ചു കൊടുത്തു. അവസാനം അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ പോയി പരീക്ഷിച്ചോ, അദ്ദേഹത്തെ പരീക്ഷിച്ച് അദ്ദേഹം എൻ്റെ ഖലീലാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വതാല ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ കിതാബുകളിൽ കാണാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യരൂപം സ്വീകരിച്ച് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മലക്കുമുകളിൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ആട് സംഘത്തെക്കുറിച്ച്, ആട്ടിൻ കൂട്ടത്തെ സംബന്ധിച്ച് ചരിത്രം വിശദീകരിക്കുന്നു, 12,000 നായകൾ ആ ആട്ടിൻ കൂട്ടത്തിന് കാവലായിട്ടുണ്ടായിരുന്നു. 12,000 നായകൾ ആ ആട്ടിൻ കൂട്ടത്തിന് കാവലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആട്ടിൻ കൂട്ടത്തിൻ്റെ വ്യാപ്തിയും എണ്ണവും എത്രമാത്രം വിശാലമാണ് എന്ന് നമുക്കിതിൽ നിന്ന് ഊഹിച്ചാൽ മനസ്സിലാകും. അത്രമാത്രം സമ്പത്ത്, അത്രമാത്രം ആട്ടിൻ കൂട്ടങ്ങളുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം പൂണ്ടുകൊണ്ടുവന്ന് ചോദിച്ചു, ഇതൊക്കെ ആരുടേതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംശയമില്ലാതെ പറഞ്ഞു, ഇല്ല, അള്ളാഹുവിൻ്റേതാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റേതാണ്. വലാക്കിനിൽ ആൻ ഫി യദി, പക്ഷെ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റേതാണ്, പക്ഷേ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലാണുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അതിൽ നിന്ന് ഒന്നെനിക്ക് തരുമോ? മൂസാന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക, നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ഒരു ദിക്ര് ചൊല്ലുക, എന്നിട്ട് ഇതിൻ്റെ മൂന്നിലൊന്ന് നിങ്ങൾ എടുത്തോ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയാണ്, നിങ്ങൾ ഒന്നാണ് ചോദിച്ചത്. ഒരാളിനെ ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് മൂന്നിലൊന്ന് നിങ്ങൾ എടുത്തോ. അങ്ങനെ സുബ്ഹുൻ ഖുദ്ദൂസുൻ റബ്ബുന വറബ്ബുൽ മലായികത്തി വർറൂഹ് എന്ന ആ പരിശുദ്ധമായ തസ്ബീഹ് ജിബ്രീൽ അലൈഹിസ്സലാം ഉരുവിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി ഇത് പറയുകയാണെങ്കിൽ ഈ ആടിൽ നിന്ന് പകുതി നിങ്ങൾക്ക് ഞാൻ തരാം. ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ചെയ്തു. മൂന്നാമതായി പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടി അത് തന്നെ ഉച്ചരിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ആട്ടിൻ പറ്റത്തിൽ നിന്ന് എൻ്റെ ഈ ആട്ടിൻ കൂട്ടത്തെ മുഴുവനായും നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി വീണ്ടും വീണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ചു. നാലാമതായി അങ്ങനെയും ജിബ്രീൽ ചെയ്തു. ആട്ടിൻ പറ്റത്തെ മുഴുവൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്തു. നാലാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഒന്നുകൂടെ ഇതേ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ അടിമയായി സ്വീകരിക്കാം, എന്നെ നിങ്ങൾക്ക് അടിമയായി കൊണ്ടുപോകാം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന കാര്യം മനസ്സിലായി. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടുക്കലെത്തി. അള്ളാഹു ചോദിച്ചു, യാ ജിബ്രീൽ കൈഫ വജത്ത ഖലീലി, എൻ്റെ ഖലീൽ എങ്ങനെയുണ്ട് ജിബ്രീലെ, എൻ്റെ ഖലീൽ എങ്ങനെയുണ്ട് ജിബ്രീൽ? അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നഅം അൽ ഖലീലു യാ റബ്ബ്, റബ്ബേ ഖലീൽ തന്നെയാണ് റബ്ബേ, അത് ഖലീൽ തന്നെയാണ് റബ്ബേ എന്ന് പറഞ്ഞ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ അത് സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു. എല്ലാം സ്വന്തം ജീവിതം, സ്വന്തം കുടുംബം, സ്വന്തം മക്കൾ, സ്വന്തം സമ്പത്ത് എല്ലാം അള്ളാഹുവിന് വേണ്ടി ചിലവഴിച്ച് ഒരു സമർപ്പണത്തിൻ്റെ പര്യായമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ പരിശുദ്ധമായ ചരിത്രം ഇന്നും
ആറായിരം വർഷങ്ങൾക്ക് ശേഷവും നാം അഭിമാനത്തോടുകൂടെ വളരെ ആദരവോടുകൂടെ ഓർക്കുന്നുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നൽകിയ സ്ഥാനം എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ആ കുടുംബത്തിൻ്റെ ഹക്ക് ഉബർക്കത്തുകൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറത്തു തരുമാറാവട്ടെ. ആ അവരുടെ അചഞ്ചലമായ വിശ്വാസം നമ്മൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ കുതുബുസമാൻ്റെ യഥാർത്ഥ മുരീദുകളായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധ മില്ലത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.